கொச்சு குட்டனங்களும் குஞ்சுமோனங்களும் ஜெயசங்கரங்களினோடு படவெட்டியது வெறுதே அல்லல்லோ. ഇവർ തമ്മിൽ എന്തോ ഒരു ഒത്തുകളി മണക്കുന്നുണ്ടല്ലോ. ഹലോ 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 ചാപ്പാളൊക്കെ അടിച്ച് അങ്ങനെ ഇരിക്കുന്ന എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ പയ്യമല്ലേ ഇങ്ങനെ പോന്നു? നമ്മുടെ പയ്യമല്ലേ വിളിച്ചോ? ആര്? ജയശങ്കറോ? ജയശങ്കർ. ജയശങ്കർ വിളിച്ച് ഇന്നലെ വിളിച്ചായിരുന്നു. എന്തിനു പറയുന്നു? പിന്നെ അവന് ഏതോ ഒരു പിന്നെ ഒരു കുരുട്ട് ബുദ്ധിയും കൊണ്ട് നടക്കുക. എന്താണ് കുരുട്ട് ബുദ്ധി? അവന് പുള്ളരെ വലിപ്പിച്ച് അവൻ വിചാരിച്ച് പുള്ളരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാലേ, പുള്ളരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളരിട്ടിട്ട് ഓടിപ്പോന്നൊക്കെ അവൻ വിചാരിച്ച്. അതെ അതെ, ഇത് വടോട്ട് പിള്ളേരാണെന്നുള്ള കാര്യം അവൻ പറ്റി ആലോചിച്ചില്ല. അവര് നിന്നവരും വന്നവരും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് വന്നപ്പോഴത്തേക്ക് ആശാന്റെ അടിയായി അടിത്തറ ഇളകി. അപ്പൊ ആശാൻ ഇപ്പൊ അതിനെ പൊളിച്ചെടുക്കണം. ആളൊരു ഷോമാനാണല്ലോ, അറിയാമല്ലോ. ഉദ്ദേശിച്ച എന്തറിയാമോ? അന്ന് ചെയ്തില്ലേ? അല്ല, അവൻ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് പഠിച്ച് നല്ലപോലെ വന്നവനാവേ. പക്ഷെ അവൻ വിചാരിക്കണ്ടേ വേറെ മാർക്കറ്റിംഗ് പഠിച്ചവരും കാണുമെന്നുള്ള കാര്യം അവൻ ആലോചിക്കട്ടെ. 37 കൊല്ലം ഞാൻ മാർക്കറ്റിംഗിലായിരുന്നു, ഞാൻ പഠിച്ചില്ലായിരിക്കും. പക്ഷെ എനിക്ക് 35 കൊല്ലേ 37 കൊല്ലം മാർക്കറ്റിംഗിലായിരുന്നു പണി. അപ്പൊ അത് അത് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ യവനെ വിചാരിച്ച് പുള്ളര് അങ്ങനെ ഇട്ടിട്ട് ഓടിക്കളയും എന്നൊക്കെ വിചാരിച്ച്. അതായത് അധികാര അന്ന് ഈ പുള്ളരെ വിളിച്ച് പറയുമ്പോ നമ്മള് പറയുമെന്ന് വിചാരിച്ച് കാണോ അവനെ? അതായത് യാതൊരു കാരണവെച്ചാലും കൊടുക്കണ്ട, നമുക്ക് തന്നെ ഇരിക്കട്ടെ പറയുമെന്ന്. ഇത് പുള്ളർ കൊടുക്കട്ടെ എന്ന് പറയാൻ എനിക്ക് ചെറിയൊരു ഐഡിയ വേറെയും ഉണ്ട്. നിനക്കും കാണും ചിലപ്പോ നമ്മുടെ പുള്ളരില്ലേ ഇത്, അവളെ നിന്റെ മരുമോളെയും എല്ലാം ഒന്ന് കൊണ്ടുവരാൻ അവസരമല്ലേ? നമ്മുടെ ഇക്കൊല്ലം നമ്മുടെ നിക്കത്തില്ലായിരിക്കും, അടുത്ത കൊല്ലം നമുക്ക് ഓടിച്ചിട്ട് പിടിച്ചൂടെ കുഞ്ഞുമോൻ. ഈ പറയുന്ന ഗീതയോ അർച്ചനയോ ഒന്ന് രംഗത്ത് ചാറ്റവെള്ളം കാണുമെന്നാണ് അധികാരം. അവിടെ എല്ലാം നമുക്ക് ഒതുക്കി മണക്കാട്ട് നാണമുള്ള അല്ല, ചിലപ്പോ വേറൊരു വിഷയമുണ്ട്. ഈ പിന്നെ ടാറ്റയും ബാത്തും ഗീത ചേച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ചിലപ്പോ ഇവന്റെ കൂടെ നിക്കുന്ന ആൾക്കാരായിരിക്കും. അവരൊക്കെ വലിയ തടുക്കിനെ, വലിയ ഇല്ല എന്താ പറയുന്ന വലിയ ചന്തിക്ക് തടുക്കിടുന്നവരാണ്. അല്ല അല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. യവൻ ചിലപ്പോ അണച്ച് നിർത്തും. നമ്മളാ ഞാൻ പറഞ്ഞു പറയുമ്പോ നമുക്ക് നിങ്ങൾക്ക് ഓരോ കാറ് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേത് വാങ്ങിച്ചു തരാം, നിങ്ങൾക്ക് വറച്ച് വാങ്ങിച്ചു തരാം, എന്റെ കൂടെ നിന്നാ മതി. ഇത് കൊച്ചുകൂട്ടണ്ണനും കുഞ്ഞുണ്ണനും അറിയല്ലേ എന്നാ ഞങ്ങൾ നിക്ക പാത്തോട്ട് ആറ്റൊക്കെ ഇവിടെ നാല് ദിവസം കഴിഞ്ഞ അവൻ അവന്റെ കാര്യം ഇത് നമ്മക്കറിയില്ല. അത് അത് അതുകൊണ്ടല്ല, അതൊന്നും നടക്കത്തില്ല. ഇത് നമ്മൾ വിടാതിരുന്നാൽ മതി. അവന്റെ അവൻ വളഞ്ഞു വളഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് ആദ്യം നമ്മളങ്ങ് വഴങ്ങുമെന്ന് വിചാരിച്ചു. അവനോട് സ്നേഹമൊക്കെ തന്നെയാണ്, പക്ഷെ എന്താ പറഞ്ഞ നാരായ പേരിൽ കത്തി വെക്കാനായിട്ട് നമ്മൾ സമ്മതിക്കും? സമ്മതിക്കാൻ പറ്റത്തില്ല. അതൊന്ന് നമ്മുടെ പിള്ളേർക്ക് എപ്പോഴെങ്കിലും ഒരു സ്നേഹ വേണ്ടേ? എന്തെങ്കിലും അവർക്കൊരു അവസരം വേണ്ടേ? അവര് കലാപരമായിട്ട് മോശമാണെങ്കിൽ വേണ്ട, പക്ഷെ അവര് നല്ലതായിട്ട് നിൽക്കുമ്പം അവരെ ഉയർത്തിക്കൊണ്ട് വരേണ്ട പണി നമുക്ക് കൂടി ഇല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഗീതയും അർച്ചനയും മാത്രം വളർത്തിയാൽ മതി, പോരാ അങ്ങനെ പറയാം. അച്ചാച്ചയെ മാത്രം വളർത്തിയാൽ മതി.
ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യം. ശരി കുഞ്ഞുമോനെ, വേറെ വലുതായിട്ടും സംസാരിക്കാൻ ഇല്ല. അത്ര നിഷ്കളങ്കനല്ല കുഞ്ഞുമോനങ്ങൾ. കൊച്ചുകുട്ടനങ്ങൾ ഈ ചതിയിൽ വീഴുമോ? എന്തായാലും ജയശങ്കരങ്ങളിന് തന്നെയാണ് പണിയെന്ന് തോന്നുന്നു. രസകരമായ ട്വിസ്റ്റുകളാണല്ലോ കാണുന്നത്.